കർക്കിടക മാസം തുടങ്ങിയാൽ പിന്നെ മിക്ക വീട്ടിലെ ഉലുവക്കഞ്ഞി അതുപോലെ തന്നെ ഔഷധി നിറഞ്ഞിട്ടുള്ള കുറേ ഏറെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാറും കുടിക്കാറൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സെയിം കാര്യമാണിത് ഈ ഒരു ഇലയും നമുക്ക് തരുന്നത്. ഇത് എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഈ ഇല കഴിക്കാൻ വേണ്ടിയല്ല കേട്ടോ പറയണേ. ഈ ഇലയുടെ പേര് മൈലാഞ്ചി അല്ലെങ്കിൽ മൈലാഞ്ചി ചെടിയാണേ. ഇതിൻ്റെ ഇല നമ്മുടെ ചെറുപ്പകാലത്ത് മിക്കവരും ഇതാ ഈ ഒരു പണി ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ മിക്കവരും കുഞ്ഞിലെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഇതേ നമ്മുടെ അമ്മമാരോട് ഇതൊന്ന് അരച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളും ഒക്കെ അരച്ചിട്ടുണ്ട്, നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ ചുമപ്പിച്ചിട്ടുമുണ്ട് അല്ലേ. മൈലാഞ്ചി ഇല കൊണ്ട് ഇതേ ഇതുപോലെ ഈർക്കലിയിൽ തോണ്ടി ഇതുപോലെ കുത്തുകുത്തു വെച്ചുള്ള ഡിസൈൻസൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നോ? ഇപ്പം ഇതൊന്നും കാണാൻ കിട്ടാറില്ല. ഇപ്പം നമുക്ക് എന്താണ്, നല്ല റെഡിമെയ്ഡ് ആയിട്ടുള്ള മൈലാഞ്ചി മിക്സ് കിട്ടും, മൈലാഞ്ചി പൗഡർ കിട്ടും, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടാറ്റു കിട്ടും, പിന്നെ മൈലാഞ്ചി പൊടിയില്ലാതെ നമുക്ക് മൈലാഞ്ചി ഇടാൻ പറ്റും. ഓ, നമ്മൾ കയ്യിലും കാലയിലും നഖത്തിലൊക്കെ ഇടാറുണ്ട് അല്ലേ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മൈലാഞ്ചിയിൽ എങ്ങനെ നല്ല കടുക്കടു കളർ കിട്ടാനും അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയോ ഇലയോ ഒന്നുമില്ലാതെ നമുക്ക് മൈലാഞ്ചി എങ്ങനെ ഇടാൻ പറ്റും എന്നുള്ള കാര്യമായിട്ടാണ്. ഒരു പാത്രം ഒന്നും കേടാക്കേണ്ട, വെറും 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 സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കല്യാണത്തിനോ ഫംഗ്ഷനോ ഒക്കെ പോകണമെങ്കിൽ നല്ല എളുപ്പത്തിലിടണമെങ്കിലും ദാ ഈ ഒരു സംഭവം റെഡിയാക്കിയാൽ സൂപ്പറാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല, വേഗം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനി അതിന് ശേഷം നമ്മൾ പെരിഞ്ചീരകം അതുപോലെ തന്നെ നല്ല ജീരകം രണ്ടും ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇനി ഇതിലോട്ട് നല്ലൊരു കളറിന് വേണ്ടി എന്തേ 5-6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കണ്ടേ. പിന്നെ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നല്ല ക്ലിയർ ആയിട്ട് അളവനുസരിച്ച് ഞാൻ എഴുതി കൊടുക്കണ്ടേ. ഇപ്പം ഞാൻ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കണുള്ളൂ, അത് കാരണം എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ മിക്സിയിലിട്ട് നല്ലതായിട്ട് ഫൈൻ പൗഡർ ആക്കി എടുക്കണം. നല്ലതെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് തന്നെ എടുക്കണേ. ഇതേ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ കൊക്ക പൗഡറും പഞ്ചസാരയൊക്കെ പൊടിച്ച് നമ്മൾ എടുക്കത്തില്ല, ആ ഒരു സെയിം പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതാ ഈ ഒരു സംഭവം ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഈ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ദേ ഇവിടെ ഞാൻ ഒരു ചെരുവാണ് എടുക്കണത്. നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിക്കുള്ള എന്തെങ്കിലും ചെരുവോ അല്ലെങ്കിൽ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത് നമ്മുടെ ഒരു പാത്രമോ ഒന്നും കേടാവാൻ പോണില്ല, ഒന്നും കരിയാൻ പോണില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അലുമിനിയം ഫോയിൽ ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു സെൻറ്ററിലെ ഭാഗവും നമ്മൾ കവർ ചെയ്യും. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ചെരുവം കവറായതിൻ്റെ ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു സംഭവം റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾ പഴയ പാത്രം എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ അടുത്തുള്ള ഏത് പാത്രമായാലും നമുക്ക് എടുക്കാം. ഇതൊന്നും കേടാവത്തില്ല, ഒരു തുള്ളി അഴുക്ക് വരെ ആവത്തില്ല നമ്മുടെ ഈ ചെരുവം. അത് സാധാരണ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാത്രങ്ങൾ നമ്മൾ പഴയ പാത്രമാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പഴയ പാത്രത്തിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ദാ ഇതുപോലെ അലുമിനിയം ഫോയിൽ നല്ല രീതിയിൽ നമ്മുടെ ചെരുവം ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു ചെരുവത്തിന് സെൻട്രലായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ മൺചട്ടിയാണ് വെച്ച് കൊടുക്കണം. നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ടൈൽസിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ദാ ഇതുപോലെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയേക്കണ ആ ഒരു പൊടിയുണ്ടല്ലോ, അത് ഈ ഒരു ചട്ടിയുടെ സർക്കിളായിട്ട് ഇട്ടോളൂ. ചട്ടിയുടെ മേളിലൊന്നും ഇടണ്ട, അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തോളൂ. അപ്പം അതാ നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ ഫുള്ളും കവർ ചെയ്തതിന് ശേഷം എൻ്റെ മേളിലൊരു ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ ചെറിയൊരു ബൗള് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് നമ്മളൊരു ഗ്യാസിൻ്റെ മേളിലോട്ട് വെച്ച് അതിൻ്റെ മേളിൽ ഒരു വേറെ പാത്രം, ഈ ഒരു താഴത്തെ ചെരുവം ഫുള്ള് രീതിയിൽ കവറായിരിക്കണം. വലിയ ചെരുവം വേണം നമ്മൾ ഈ ഒരു ചെരുവത്തിൻ്റെ മേളിൽ വെക്കാം. എന്താ ഈ ഒരു സെയിം ഇതുപോലെ വെച്ചാൽ മതിയേ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ചെരുവത്തിന് നല്ല കട്ടിയില്ല, അത് കാരണമാണ് അടിയിൽ നമ്മൾ ഒരു തവ ദോശക്കല്ല് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നിങ്ങളുടെ കുക്കറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലത്തെ കട്ടിയില്ലാത്ത പാത്രം എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ ദോശക്കല്ല് വെച്ച് കൊടുത്താൽ നമ്മുടെ പാത്രം കരിയാതെയും ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറാണ്, ദേ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മൈലാഞ്ചി പൊടിക്കകത്ത് ഈ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്ത് നമ്മൾ മൈലാഞ്ചി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കളർ കിട്ടും, നല്ല കടുത്ത കളർ തന്നെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നെയിൽസിന് വേണ്ടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് മൈദപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തിട്ട്, മൈലാഞ്ചി പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ മൈദപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിലും നമുക്ക് നല്ലൊരു കളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ല, മൈലാഞ്ചി ഇല്ലാതെ മൈലാഞ്ചി ഉള്ളതും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് റെഡിയാക്കാം.
ആക്കിയാൽ നമുക്ക് എന്താ വേണ്ടത്, നല്ല എളുപ്പമാണ്, നല്ലൊരു ഇതിൻ്റെ കളറ് നമ്മുടെ കയ്യിൽ കിട്ടണമായിരിക്കും. അപ്പം പിന്നെ എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ? ഈ ഒരു കർക്കിടക മാസം നമുക്ക് മൈലാഞ്ചി ഇടണ്ടേ? അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഈ ഒരു സംഭവം റെഡിയാക്കിക്കൊണ്ട് മൈലാഞ്ചി ഇടുക. നല്ല ചുമന്ന ചുമന്ന കളറും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ കൈക്ക് തന്നെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നമ്മൾ നല്ലൊരു ഹെയർ ടിപ്പായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.